മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 2 കൊരിന്ത്യർ 9:6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ്. അതിവിടെ ഇങ്ങനെയാണ് പറയുക: സത്യമിതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് വഴങ്ങിയോ ആകരുത്. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. ഇപ്പം നമ്മൾ അല്പമാണ് വിധിക്കുന്നെങ്കിൽ നമുക്ക് അല്പമേ കൊയ്യാൻ സാധിക്കത്തുള്ളൂ. ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ, നോ? ഇപ്പം സാധാരണഗതിയിൽ നമ്മൾ കൂടുതൽ വിശ്വസ്തതയോടെ നീങ്ങുക എന്നതാണ് പ്രധാനപ്പെട്ടത്. ദൈവദാസനായ ബിഷപ്പ് വില്യം ചെക്വിൻ പിതാവ് പറയുന്നുണ്ട്, എണ്ണത്തേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായത് ഗുണമാണ്. അവിശ്വസ്തരായ നിരവധി പേർ ഉണ്ടായിരിക്കുന്നതിലും ഭേദം നല്ല ബോധ്യമുള്ള, ദൃഢതയുള്ള, ഉദാരമതികളായ, എല്ലാത്തിനും തയ്യാറുള്ള വിശ്വസ്തരായ കുറച്ച് പേരാണ്. അപ്പം നമ്മളൊരു ആൾക്കൂട്ടത്തെ മുഴുവനും കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആൾക്കൂട്ടത്തെ കണ്ടിട്ട് നമ്മൾ കൊള്ളാം, നന്നായിരിക്കുന്നു, എല്ലാം ഭംഗിയായിരിക്കുന്നു എന്ന് വിചാരിക്കേണ്ടത് ആവശ്യം. കർത്താവിന് ആവശ്യമുള്ളത് വിശ്വസ്തരായ, ദൃഢതയുള്ള, എല്ലാറ്റിനും തയ്യാറുള്ള കുറച്ച് അനുയായികളെയാണ്. നമ്മൾ ഓരോരുത്തരും അതാകണം. അതാകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ഈ പ്രഭാതത്തിൽ ആത്മശോധന ചെയ്യാം. അതിനുവേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.